ഏക ഹിന്ദുരാഷ്ട്രം എന്ന പേര് ഇപ്പോൾ നേപ്പാളിനില്ല. രാജഭരണത്തിനൊപ്പം നേപ്പാൾ ഉപേക്ഷിച്ചത് ഹിന്ദുരാഷ്ട്രം എന്ന കൊടിക്കൂറി. നേപ്പാളിൽ ഇന്ന് ഭൂരിഭാഗവും ക്രിസ്തുമത വിശ്വാസികളാണ്. ഹിന്ദുരാഷ്ട്രം എന്ന ലേബൽ നേപ്പാൾ എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇന്ന് ക്രിസ്തുമതം അവിടെ അതിശക്തമായി വേരൂന്നിക്കഴിഞ്ഞു. നേപ്പാളിൻ്റെ ഭൂപ്രകൃതിയിലേക്ക് നോക്കിയാൽ ഇന്ന് കാണുന്നത് ഉയർന്നു പൊങ്ങിയ ക്രിസ്ത്യൻ പള്ളികളാണ്. ലോകത്തെ ഏക ഹിന്ദുരാഷ്ട്രമായിരുന്ന നേപ്പാൾ എങ്ങനെ മതേതര രാഷ്ട്രമായി മാറി? എങ്ങനെയാണ് ക്രിസ്തുമതം അവിടെ ശക്തമായത്? ഹിന്ദുരാഷ്ട്രത്തിൽ നിന്നും ഏത് മതത്തിലും വിശ്വസിക്കാൻ അവകാശം നൽകിയ മതേതര രാഷ്ട്രമായി മാറിയപ്പോൾ നേപ്പാളിൽ വർദ്ധിച്ചത് ക്രിസ്തുമത വിശ്വാസികളാണ്. ദക്ഷിണ കൊറിയയുടെ റോൾ നേപ്പാളിൽ എന്താണ്? 1981 ഒരൊറ്റ ക്രിസ്തുമത വിശ്വാസിയും ഇല്ലായിരുന്ന നേപ്പാളിൽ ഇന്ന് 600,000-ലധികം പേരാണ് ക്രിസ്തുമതം സ്വീകരിച്ചിരിക്കുന്നത്. ഹിന്ദുരാഷ്ട്രം എന്ന പേര് നേപ്പാൾ ഉപേക്ഷിക്കാൻ കാരണം എന്തായിരുന്നു? ഇത്രയധികം ജനങ്ങൾ എന്തുകൊണ്ട് ക്രിസ്തുമതം സ്വീകരിക്കുന്നു? 240 വർഷത്തെ പാരമ്പര്യമുണ്ടായിരുന്ന നേപ്പാളിലെ രാജഭരണം അവസാനിപ്പിച്ചത് 10 വർഷത്തോളം നീണ്ട ആഭ്യന്തര യുദ്ധത്തിനൊടുവിൽ 2008 അതുവരെ ഹിന്ദുരാഷ്ട്രമായി നിലനിന്ന നേപ്പാൾ ആ ലേബൽ ഉപേക്ഷിക്കുകയും 2008 മതേതര രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയുമായിരുന്നു. ആർക്കും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, അത് സ്വീകരിക്കാം. 2010 കണക്കുകൾ അനുസരിച്ച് നേപ്പാൾ ജനസംഖ്യയുടെ 82% ഹിന്ദുക്കളും 9% ബുദ്ധമതക്കാരും 4.5% മുസ്ലിങ്ങളും കേവലം 1.5% ക്രിസ്ത്യാനികളും ആയിരുന്നു. 3% ഇതര വിഭാഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. 1951 നേപ്പാളിൽ ഒരൊറ്റ ക്രിസ്തുമത വിശ്വാസിയും ഇല്ലായിരുന്നു. എന്നാൽ 1961 ആയപ്പോഴേക്കും 458 അവിടെ ക്രിസ്തുമതം സ്വീകരിച്ചു. 2011 ആയപ്പോൾ അവരുടെ ജനസംഖ്യ 3.76 ഉയർന്നു. ഇപ്പോഴത്തെ നിലയനുസരിച്ച് അവർ 600,000 അധികമാണ്. നേപ്പാളിൽ വ്യാപകമായ തോതിൽ ക്രിസ്തുമതത്തിലേക്ക് ആളുകൾ മതപരിവർത്തനം ചെയ്യുകയാണ്. നേപ്പാളിൽ ഇപ്പോൾ 300+ ക്രിസ്ത്യൻ മിഷണറിമാർ പല ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്നുണ്ട്. കാഠ്മണ്ഡുവിന് വെളിയിൽ ദക്ഷിണ നേപ്പാളിൽ മിഷണറിമാർ എത്രയുണ്ടെന്നതിന് കണക്കൊന്നുമില്ല. ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള മിഷണറിമാരാണ് ഇവരെല്ലാം. പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വർഗത്തിൽ നിന്നുള്ളവരാണ് മതപരിവർത്തനത്തിലൂടെ ക്രിസ്തുമതം സ്വീകരിക്കുന്നവരിൽ കൂടുതലും. സ്വന്തം ഇഷ്ടപ്രകാരമല്ല, പലപ്പോഴും പ്രലോഭനങ്ങളിലൂടെയാണ് ഈ മതം മാറ്റം നടക്കുന്നതും. ഇവരുടെ ദാരിദ്ര്യമാണ് ഇതിനുള്ള മുഖ്യ കാരണം. സാമ്പത്തിക നേട്ടവും മെച്ചപ്പെട്ട ജീവിതവും വാഗ്ദാനം ചെയ്താണ് ഇവരെയെല്ലാം മിഷണറിമാർ ക്രിസ്തുമതത്തിലേക്ക് ആകർഷിക്കുന്നത്. ഉത്തരേന്ത്യൻ ഗ്രാമീണ ആദിവാസി മേഖലകളിൽ കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ സഭകൾ മതം മാറ്റത്തിനായി സ്വീകരിക്കുന്നതും ഇതേ രീതി തന്നെയാണ്. ദാരിദ്ര്യത്തിൽ കഴിയുന്ന ജനവിഭാഗങ്ങൾക്ക് നല്ല ജീവിത സാഹചര്യങ്ങളും സൗജന്യമായ വിദ്യാഭ്യാസവും ആരോഗ്യ പരിചരണവും സാമ്പത്തിക സഹായവും വാഗ്ദാനം ചെയ്തുള്ള പ്രലോഭനങ്ങളിലൂടെയാണ് ഇന്ത്യയിലും നേപ്പാളിലും വ്യാപകമായ മതപരിവർത്തനം നടക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യവും. നേപ്പാളിൽ ഇന്ന് യുവതലമുറ പോലും ക്രിസ്തുമതത്തിലേക്ക് ആകൃഷ്ടരായി കൊണ്ടിരിക്കുന്നു. നേപ്പാളിൽ നിർബന്ധിത മതപരിവർത്തനം ഗുരുതരമായ കുറ്റമാണെങ്കിലും മിഷണറിമാർ അതൊന്നും കാര്യമാക്കുന്നതേയില്ല. നിർബന്ധമായി ആരെയും മതപരിവർത്തനം ചെയ്യാൻ കഴിയില്ലെന്നതാണ് അവരുടെ വാദം. അതിനുദാഹരണമായി പല ഗ്രാമങ്ങളും ഒന്നടങ്കം കൂട്ടത്തോടെ ക്രിസ്തുമതം സ്വീകരിക്കുന്നതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നതും. ഒരു തരത്തിൽ ഇത് നിർബന്ധിച്ചുള്ള മതപരിവർത്തനമെന്ന് പറയാനും സാധിക്കില്ല. അവരുടെ സാമൂഹ്യ പിന്നോക്ക അവസ്ഥ സമർത്ഥമായി മുതലെടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ആദിവാസി ഗോത്ര വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഹിന്ദു ആരാധനാ രീതികളിൽ നിന്നും വ്യത്യസ്തമാണ്. മതപരിവർത്തനത്തിലൂടെ ചർച്ചിൻ്റെ ഭാഗമായി അവർ മാറിയാലും ഈ ആചാരങ്ങൾ പലതും അവർ അതേപടി പിന്തുടരുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, നേപ്പാളിൽ നിന്ന് ഓരോ വർഷവും 2000+ വിദ്യാർത്ഥികൾ ദക്ഷിണ കൊറിയയിൽ ഉപരിപഠനത്തിന് പോകുന്നുണ്ട്. ഇവരെല്ലാം അവിടെ ചർച്ചുമായി ബന്ധപ്പെടാൻ നിർബന്ധിതരാക്കപ്പെടുന്നുണ്ട്. അങ്ങനെ മടങ്ങി വന്ന പലരും ക്രിസ്തുമതം സ്വീകരിക്കുകയോ അതിൽ ആകൃഷ്ടരാകുകയോ ചെയ്യും. നേപ്പാളിലെ ഒട്ടുമിക്ക മലനിരകളിലും ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളികൾ കാണാവുന്നതാണ്. ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹിന്ദു രാഷ്ട്രമായിരുന്ന നേപ്പാളിൽ ഇപ്പോൾ 7,758 ചർച്ചുകളാണുള്ളത്. ഈ ചർച്ചുകളിലെല്ലാം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള മിഷണറിമാർ മതപ്രചാരണത്തിനായി സ്ഥിരമായി വരുന്നുമുണ്ട്. ചർച്ചുകൾ നിർമ്മിക്കാനായി സ്ഥലവും പണവും തദ്ദേശവാസികളാണ് നൽകുന്നത് എന്ന മിഷണറിമാരുടെ വാദം പലരും അംഗീകരിക്കുന്നില്ല. നേപ്പാളിലെ മുൻ പ്രധാനമന്ത്രി കമൽ ഥാപ്പയുടെ അഭിപ്രായത്തിൽ നേപ്പാളിൽ ക്രിസ്തുമതം കാട്ടുതീ പോലെയാണ് പടരുന്നതെന്നും രാഷ്ട്രത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ ഇല്ലാതാക്കാനുള്ള സംഘടിതമായ ആക്രമണം തന്നെയാണ് കൊറിയൻ മിഷണറിമാർ നടത്തുന്നത് എന്നുമാണ്.
നിർബന്ധിത മതപരിവർത്തനത്തിന്റെ പേരിൽ നേപ്പാളിൽ കൊറിയൻ മിഷണറിമാർക്കെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എങ്കിലും അതിൽ ഒന്നിൽ പോലും ഇതുവരെ ഒരു ശിക്ഷയും ഉണ്ടായിട്ടുമില്ല. കാരണം തെളിവുകൾ ഇല്ലാത്തതിനാൽ അപ്പീൽ പോലും കോടതിയിൽ തള്ളിപ്പോവുകയാണ്. ഞാൻ അനിത. ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ.